തോട്ടുമുക്കത്ത് പുതിയ ക്വാറി അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട അജണ്ടയിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ചൂടേറിയ വാഗ്വാദം. അംഗങ്ങളും സെക്രട്ടറിയും തമ്മിലാണ് നിരവധി തവണ വാഗ്വാദം നടന്നത്. ഭരണസമിതി തീരുമാനത്തിനെതിരെ സെക്രട്ടറി വിയോജനക്കുറിപ്പും രേഖപ്പെടുത്തി. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ തോട്ടുമുക്കം ദേവസ്വം കാടിൽ പുതിയ ക്വാറിക്ക് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഭരണസമിതി യോഗത്തിൽ നടന്ന് ചൂടേറിയ ചർച്ച. 10 മണിക്ക് തുടങ്ങേണ്ടിയിരുന്ന ഭരണസമിതി യോഗം 1 മണിക്കൂർ വൈകി 11 മണിയോടെയാണ് ആരംഭിച്ചത്. തുടർന്ന് 12:15 14-ാമത്തെ അജണ്ടയായ ക്വാറി വിഷയം ചർച്ചയ്ക്കെടുത്തു. പ്രസിഡന്റ് ദിവ്യാഷിബു അജണ്ട വായിച്ചപ്പോൾ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് വി ഷംലൂലത്താണ് ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. 30 നവംബർ വിശദമായി ചർച്ച നടത്തിയതാണ് ക്വാറി വിഷയമെന്നും ക്വാറിക്കുള്ള അനുമതിക്കെതിരെ ശക്തമായ ജനവികാരവും ഭരണസമിതിയുടെ എതിർപ്പും സ്പെഷ്യൽ ഗ്രാമസഭ ഐക്യകണ്ഠേന എടുത്ത തീരുമാനവും നാട്ടുകാരുടെ ബുദ്ധിമുട്ടുമെല്ലാം മനസ്സിലാക്കി പുതിയ ക്വാറിക്ക് യാതൊരു കാരണവശാലും അനുമതി നൽകരുതെന്ന് ഷംലൂലത്ത് ആവശ്യപ്പെട്ടു. മാത്രമല്ല, പ്രസ്തുത ഭൂമി തോട്ടഭൂമിയല്ലെന്ന് തെളിയിക്കുന്ന രേഖകൾ ലഭിക്കാത്തതും വില്ലേജ് ഓഫീസർ ആദ്യം നൽകിയ റിപ്പോർട്ട് തിരുത്തിയതും കണക്കിലെടുത്ത് അതത് വകുപ്പുകളെ സമീപിച്ച് രേഖകളുടെ ആധികാരികത പരിശോധിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ഭരണസമിതി തീരുമാനം സർക്കാരിലേക്ക് സെക്രട്ടറി അയക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അക്കാര്യം വ്യക്തമാക്കണമെന്നും ഇതിനൊന്നും തീരുമാനമാവാതെ വീണ്ടും ഭരണസമിതിയിൽ ധൃതിപ്പെട്ട് സെക്രട്ടറി അജണ്ട കൊണ്ടുവന്നത് എന്തിനാണെന്ന് വ്യക്തമാക്കണമെന്നും വി ഷംലൂലത്ത് ആവശ്യപ്പെട്ടു. സെക്രട്ടറി അന്ന് പറഞ്ഞിരുന്നത് ഇത് സർക്കാരിലേക്ക് സമർപ്പിക്കാനാണ്. സർക്കാരിൽ സമർപ്പിച്ചിട്ടുണ്ടോ, അത് മറുപടി കിട്ടിയിട്ടുണ്ടോ? ബന്ധപ്പെട്ട സെക്ഷൻ എല്ലാം സമീപിച്ച് അതിനെല്ലാം മറുപടി നമുക്ക് കിട്ടിയിട്ടുണ്ടോ? അതോടൊപ്പം തന്നെ അവിടുത്തെ വാർഡ് ക്ലർക്കിനോട് നമ്മൾ അതാത് സ്ഥലം സന്ദർശിച്ചിട്ട് അവിടുത്തെ ആ സ്ഥിതികളിൽ അവിടുത്തെ ഇപ്പോഴത്തെ ആ സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളത് ഈ ഒരു കോറി വരുന്ന സ്ഥലത്തുള്ള ആ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളെ അവിടെ അനുമതി കൊടുക്കേണ്ടതുണ്ടോ ഇല്ലെന്നുള്ളത് കൃത്യമായ റിപ്പോർട്ടാക്കി അവതരിപ്പിക്കാൻ വേണ്ടി ആ വാർഡ് കർക്കിനെ ചുമതലപ്പെടുത്താനും ആ റിപ്പോർട്ട് അടുത്ത ഭരണസമിതിയിൽ സമർപ്പിക്കാനൊക്കെ പറഞ്ഞിരുന്നു. ഇതിന്റെ ഫോളോ അപ്പ് ഒന്നും നടക്കാതെ പിന്നെ തന്നെ പെട്ടെന്ന് തന്നെ ഈ ഭരണസമിതിയിലേക്ക് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് വല്ലാത്ത ആശങ്കയുണ്ട്. ഇതിനിടെ തന്റെ നിലപാടിൽ ഉറച്ചു നിന്ന സെക്രട്ടറിയും പഞ്ചായത്ത് മെമ്പർമാരും തമ്മിൽ രൂക്ഷമായ വാഗ്വാദവും നടന്നു. മേലോട്ടയക്കാനുള്ള ഉത്തരവാദിത്വം ഇന്നത്തെ ഭരണസമിതി യോഗം സെക്രട്ടറി വിയോജനം മേലോ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെ അയക്കാൻ ചുമതല നിങ്ങൾക്ക് തന്നെയാണ്. ഞങ്ങൾ 2019 ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്ത് പുതിയ ക്വാറി ഭരണസമിതിയെ മറികടന്ന് അനുവദിച്ചാൽ തുടർന്നുണ്ടാവുന്ന എല്ലാ ദുരന്തങ്ങളും സെക്രട്ടറി തന്നെ ഏറ്റെടുക്കേണ്ടി വരുമെന്ന് എം ടി റിയാസ് പറഞ്ഞു. ജൈവ വൈവിധ്യ പരിസ്ഥിതി സമിതി നടത്തിയ പരിശോധനയിൽ പ്രദേശത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയതാണെന്നും ക്വാറിക്ക് അനുമതി നൽകരുതെന്നും ബാബു പുലുവെന്നും ആവശ്യപ്പെട്ടു. ഈ ക്വാറിക്ക് നമ്മൾ ഒരിക്കലും അനുമതി കൊടുക്കരുത്. എല്ലാ രേഖകളും അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ക്വാറി തുടങ്ങാനുള്ള എല്ലാ രേഖകളും മുകളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിലും ശരി, നമ്മുടെ ഈ ഭരണസമിതി അന്തിമ തീരുമാനം അത് നടത്താനുള്ള സാധ്യതയും പ്രതിബദ്ധതയും നമുക്കുണ്ട് എന്ന് ഈ ഭരണസമിതിക്ക് ബോധ്യപ്പെട്ടു. കഴിഞ്ഞ നവംബർ 31 ഭരണസമിതി തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ലെന്നും തീരുമാനം നടപ്പാക്കാൻ സെക്രട്ടറിയെ ഭരണസമിതി ചുമതലപ്പെടുത്തുകയാണെന്നും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂരും പറഞ്ഞു. ഇത് നിലവിലെ ഭരണസമിതി തീരുമാനത്തിന് മാറ്റമില്ല. മേലോട്ട ഡിപ്പാർട്ട്മെന്റിലേക്ക് കൃത്യമായി അയക്കാൻ വേണ്ടി ഈ ഭരണസമിതി സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുന്നു. അതാണ് തീരുമാനം. അത് കുറെ പേപ്പറുകൾ വ്യാജമാണെന്ന് നമുക്ക് ബോധ്യമായതാണ്. അതുകൊണ്ട് തന്നെ മേലോട്ട് അയക്കാൻ തീരുമാനിക്കുന്ന തീരുമാനം അങ്ങനെ എടുക്കാം. ഈ തീരുമാനത്തിനെല്ലാം പഞ്ചായത്ത് സെക്രട്ടറി ടി ആബിദ വിയോജനക്കുറിപ്പും രേഖപ്പെടുത്തി. 9/11/23 വീണ്ടും മലയജണ്ട
ഭരണസമിതിയിൽ വെക്കുകയും ഭരണസമിതി അതിൽ തീരുമാനമെടുക്കാതെ വീണ്ടും മാറ്റിവെക്കുകയുമായിരുന്നു ചെയ്തത്. അപ്രകാരം അപേക്ഷ മാറ്റിവെച്ച തീരുമാനം കേരള പഞ്ചായത്ത് രാജ് ആക്ട് സെക്ഷൻ 233(3)ന്റെ ലംഘനമാണെന്നും ഭരണസമിതിയുടെ പരിഗണനയ്ക്ക് വരുന്ന ഏതൊരു വ്യാവസായിക ഫയലും അംഗീകരിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ എന്നും ആയതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും മാറ്റിവെക്കാനെടുത്ത തീരുമാനത്തിനെതിരെ കേരള പഞ്ചായത്ത് രാജ് സെക്ഷൻ 152 പ്രകാരം ഈ യോജന കുറിപ്പ് രേഖപ്പെടുത്തുന്നു. അതേസമയം ക്വാറിയുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്ത് ഒരു മാസത്തോളമായിട്ടും തീരുമാനവുമായി ബന്ധപ്പെട്ട് തുടർ പ്രവർത്തനം കാര്യമായി നടത്താത്ത ഭരണസമിതിക്കെതിരെ വിമർശനവും ഉയരുന്നുണ്ട്. ക്യാമറമാൻ റഫീഖ് തോട്ടുമുഖത്തിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്താ.